ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് കറിവേപ്പില ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഒത്തിരി ഇതിനെക്കുറിച്ച് പറയുന്നില്ല, നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി അടുത്ത കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് പൊടിച്ച് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാലയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു മസാലയാണ് നമ്മുടെ ഈ കറിവേപ്പില ചിക്കന് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒരു സ്റ്റെപ്പാണ് ഇതിൻ്റെ മെയിനായിട്ട്, അതായത് ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് ചൂടാക്കാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് കഷ്ണം പട്ട, ഒരു കഷ്ണം ഒരു തക്കോലം, പിന്നെ 2 ഗ്രാമ്പൂ, 3 ഏലക്ക, പിന്നെ വന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാം നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകം. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് പെരുംജീരകമാണ്. അത് ഞാനൊരു 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതൊരു 1 മുതൽ 1.5 വരെ നിങ്ങൾക്ക് ചേർക്കാം. അത് നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു ഫ്ലേവർ അനുസരിച്ചിട്ട് 1 ടീസ്പൂൺ എന്തായാലും ചേർക്കുക. പിന്നെ 1/4 ടീസ്പൂണോടെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കുക. അതുപോലെ തന്നെ ചെറിയ ജീരകം ചേർക്കുമ്പോൾ 1/2 ടീസ്പൂൺ എങ്കിലും മിനിമം ചേർക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. മുഴുവനായിട്ടുള്ള കുരുമുളക് ഇടുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. എന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ ഒരു വേറൊരു സ്വാദം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ചൂടാക്കിയെടുക്കണം. മീഡിയം ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നമുക്ക് വേറെ എരിവുകളൊന്നും നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ചേർക്കുന്നില്ല. നമ്മൾ ഈ ഒരു കുരുമുളകിൻ്റെ എരിവാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിക്കന് എത്ര എരിവ് വേണോ ആ എരിവാണ് നമ്മൾ ഇതിനകത്തേക്ക് കുരുമുളകിൻ്റെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മസാലയൊക്കെ ഒരുപാട് ചേർക്കാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞ അളവ് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒത്തിരി അങ്ങ് ഈ പട്ട ഗ്രാമ്പൊക്കെ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാലും കഴിക്കാൻ രസമുണ്ടാവില്ല. അപ്പോൾ ഇത്രയും ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം കറിവേപ്പില, 1 കപ്പ് കറിവേപ്പില ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല നാടൻ കറിവേപ്പിലയാണ്. 1 കപ്പ് കറിവേപ്പില ഇതളടർത്തി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമ്മുടെ ഇല ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പം ഈ കറിവേപ്പില ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ആ ഒരു അത്രയ്ക്ക് ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആക്കി എടുക്കാം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കുക. 1-5 മിനിറ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. 1-5 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ കറിവേപ്പിലയൊക്കെ ഏകദേശം നല്ലപോലെ ഒന്ന് ചൂടായി, നല്ല ചെറുതായിട്ട് ചുരുണ്ടുകൂടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മിക്സ്ഡ് ഇതൊന്ന് തണുത്തിട്ട് മിക്സ്ഡ് ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഫൈൻ നമ്മൾ ഒത്തിരി ഒന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1 മിനിറ്റ് ഒന്ന് പൾസ് ചെയ്താൽ തന്നെ ഇത് ആവശ്യത്തിന് ഒന്ന് ക്രഷായി കിട്ടും. പിന്നെ ഒന്നും കൂടി ഒന്ന് പൾസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൗഡറായി കിട്ടും. എന്നിട്ട് നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതും കൂടി ഒന്ന് പൊടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്കാണ് ടേസ്റ്റ്. കറിവേപ്പില വെളിച്ചെണ്ണ എല്ലാം നാടനായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെയാണ് ടേസ്റ്റ് വരിക. ഇനി എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ കഷ്ണം ഒരു ഇഞ്ച് വലുപ്പത്തിനുള്ള ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ 1 ഫുൾ വെളുത്തുള്ളിയാണ് എടുത്തിരുന്നത്. അത് രണ്ടും കൂടെ ചതച്ചിട്ട് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം ഒരു പച്ച കുത്തൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം അതൊന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയ ഉള്ളി 1 കപ്പ് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. ഏകദേശം ഒരു 100 ഗ്രാമോളം ചെറിയ ഉള്ളി ഉണ്ടാവും. അത് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് നെടുകെ പിളർന്നതും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള ഉപയോഗിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടം തോന്നുന്നത് ചെറിയ ഉള്ളി ഇടാൻ തന്നെയാണ്. പിന്നെ ചെറിയ ഉള്ളിയും നന്നാക്കാനൊക്കെ മടിയുള്ളവർക്ക് വേണമെങ്കിൽ സവോള ഉപയോഗിക്കാം. അപ്പോൾ പക്ഷേ സവോളയുടെ ഇതിൻ്റെ അത്രയും ടേസ്റ്റ് സവോള ഇടുമ്പോൾ വരത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1-2 പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മഞ്ഞപ്പൊടിയാണ്. നമ്മൾ മറ്റേ മസാല പൊടിച്ചപ്പോഴൊന്നും മഞ്ഞളൊന്നും പ്രത്യേകിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാനുള്ളത്. ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ തന്നെ ധാരാളമായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ ചിലർക്ക് ഒത്തിരി മല്ലിപ്പൊടി ഇടാം, നമുക്കറിയില്ല. ചിലർക്ക് കുറച്ചിടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടെ കുറച്ച് ആ ഒരു ഷെയ്ഡിൽ വരണം എന്നാണ് ഇഷ്ടം. അപ്പോൾ
ഞാനൊരു ഒന്നര ടേബിൾസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്താം. പക്ഷെ ഒന്നര ടേബിൾസ്പൂൺ എന്ന് പറയുന്നത് അത്ര കൂടുതലുമല്ല, തീരെ കുറവുമല്ല. അപ്പം ഒന്നര ടേബിൾസ്പൂൺ എന്ന് പറയുന്നത് ഒരു ആവറേജാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ട് മൂപ്പിച്ച് കൊടുക്കുക. ആ പൊടിയുടെ മല്ലിക്കുത്തെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ ആ കറിവേപ്പിലേക്ക് ഇട്ട് പൊടിച്ചു വെച്ച നമ്മുടെ മെയിൻ സംഭവമാണ് ഇതിനകത്ത്, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ചൂടാക്കിയതാണ്, അതുകൊണ്ട് ഇതിന് പച്ചമണമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇതിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് എന്താ പറയുക, ഈ ഒരു സംഭവം ഇട്ടഴിയുമ്പോൾ തന്നെ ഒരു ചിക്കനൊന്നും ഇടാതെ തന്നെ ഇതിന് ഭയങ്കര സ്മെല്ലാണ്. ആ സ്മെല്ല് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ആകർഷിച്ച് പോകുക അറിയാതെ, അത്ര അടിപൊളിയാണ്. നമ്മൾ സാധാരണ കറിയിലൊക്കെ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ, കറിവേപ്പില ഇടുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അതിനകത്ത് കിടക്കുന്ന കറിവേപ്പില അങ്ങനെ കഴിക്കുന്നവർ വളരെ കുറവാണ്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി നമ്മുടെ മുടിക്കൊക്കെ ഒത്തിരി ഗുണമുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചേർക്കുവാണെങ്കിൽ നമുക്ക് എടുത്തു കളയാനുള്ള സംഭവം പറ്റില്ല. ഇത് ഓൾറെഡി പൊടിച്ച് നമ്മൾ ഇതിനകത്ത് ചേർത്തു, നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്തു കളയാൻ പറ്റില്ല. അപ്പം ഞാൻ അതിനകത്തേക്ക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, ഞാനിപ്പോൾ ഇവിടെ എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലില്ലാത്ത ചിക്കൻ എടുക്കാം. ഞാൻ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 250 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 250 ഗ്രാം ചിക്കനുള്ള അളവാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് അതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഈ മസാലയിലേക്ക് ചിക്കനൊക്കെ ഒന്ന് പരട്ടി എടുക്കുക. എനിക്ക് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണ്. എൻ്റെ കൂടെ 10th വരെ പഠിച്ച എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണ്. അവൻ കുറേ നാളായിട്ട് പറയുകയാണ് ഈ ഒരു സംഭവം അപ്ലോഡ് ചെയ്യാനായിട്ട്. അവൻ തന്നെയാണ് എനിക്ക് ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ അവനോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതാ ഇത് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ശരിക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം വേണം നമ്മളെപ്പോഴും കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, അതായത് ഏകദേശം ഒരു 240 ml വെള്ളം ഞാനവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ആ ചൂടിനോട് കൂടി തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും, പക്ഷേ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറുകിയ ഒരു രീതിയിലാണ് ഈ ഒരു കറി റെഡിയാക്കുന്നതും. എന്നിരുന്നാലും ഇത് കുറച്ച് വെള്ളത്തിൽ കിടന്നിട്ട് വെന്ത് അതൊന്ന് പറ്റി വരുമ്പോഴുള്ള ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല. അതിലുള്ള വെള്ളത്തിൽ തന്നെ എടുക്കുമ്പോൾ ഈ മസാല എല്ലാം വേറിട്ട് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചു. 10 മിനിറ്റ് വേവിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടി തുറന്നു നോക്കി. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അതിനെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒന്നും കൂടി അതിനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കും, ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചു. അപ്പോൾ ഒരു 10 മിനിറ്റ് ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കുക, തുറന്നു നോക്കുക. വെള്ളം കൂടുതലാണെങ്കിൽ വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോടെ വേവിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് തുറന്നു നോക്കി പിന്നെ തുറന്ന് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഗ്രേവി ആവുന്നത് വരെ അതിനൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരുന്നു ഇഷ്ടം. അപ്പോൾ ഞാൻ തിക്കായിട്ട് ആക്കി. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ കുറച്ച് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് അതിനൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടു. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആവശ്യമുള്ള ഒരു സെറ്റപ്പിലായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല എനിക്കിഷ്ടം ഇങ്ങനത്തെ രീതിയിൽ ചിക്കൻ കഴിക്കാനാണ്. ഒത്തിരി ചാറിൽ എനിക്ക് ചിക്കൻ കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ എന്താ ഈ ഒരു രീതിയിലായപ്പോഴത്തേക്കും ഞാൻ ഓഫ് ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചിക്കൻ കഴിക്കുന്നതിൽ ഒത്തിരി വ്യത്യസ്തമാണ്. നല്ല ഗ്രീൻ ഷെയ്ഡാണ് ഇതിന്, നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, നമ്മൾ വേറെ എരിവിന് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും ആ ഒരു കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടെ കൂടി അട്ടിപ്പൻ ചിക്കൻ കറിയാണ്. ഒരു രക്ഷയില്ല. നിങ്ങളെല്ലാവരും ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രീവിയസ് വീഡിയോസ് കാണുക, ഇനി വരുന്ന വീഡിയോസ് എല്ലാം കാണുക. ഇതുപോലെ അടിപൊളി റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു.